നമസ്കാരം റാഡിക്കലൈസേഷൻ എന്ന ഇംഗ്ലീഷ് പദത്തിന് സമൂലവൽക്കരണം എന്നാണ് മലയാളത്തിലർത്ഥം മതസ്പർദ്ധയില്ലാതെ മതത്തിനപ്പുറം കേരളീയരായും ഭാരതീയരായും സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന വിശ്വാസികളുടെ നാടാണ് കേരളം പക്ഷേ സമീപഭാവിയിലെവിടെയോ ആഗോളതലത്തിൽ രൂപപ്പെടുന്ന തീവ്ര മതവിശ്വാസങ്ങൾ കേരളത്തിലേക്ക് പറിച്ചു നടന്ന ചില സംഘടനകളുടെ സാന്നിധ്യം കേരളത്തിൽ കണ്ടു തുടങ്ങി മതനിന്ദ ആരോപിച്ച് ജോസഫ് മാഷിൻ്റെ കൈവെട്ടി മാറ്റിയതുപോലുള്ള സംഭവങ്ങൾ കേരളം ഭീകരവാദികളുടെ കേന്ദ്രമാകുന്നു എന്ന സൂചന നൽകി ഒരു സംഘം ആളുകൾ ബോധപൂർവം ഈ സമൂഹത്തെ റാഡിക്കലൈസ് ചെയ്തുകൊണ്ടിരുന്നു പർദാധാരണം വ്യാപകമായി അന്യമതങ്ങളെ നിന്ദിക്കുന്ന പ്രഭാഷകന്മാർ പ്രത്യക്ഷപ്പെട്ടു താൻ കഴിക്കുന്ന ആഹാരം തൻ്റെ ആളുകൾ ഉണ്ടാക്കിയാൽ മതി എന്ന് ആരോ നിശ്ചയിച്ചു ഹലാൽ ബോർഡുകൾ വ്യാപകമായി ഹലാൽ പതിയെ ഭക്ഷണത്തിൽ നിന്നും മറ്റുൽപ്പന്നങ്ങളിലേക്ക് വ്യാപിച്ചു ഉടുതുണിയിലും ഷാംപൂവിലും കോണ്ടത്തിലും വരെ ഹലാൽ ചിഹ്നങ്ങൾ പതിഞ്ഞു അന്യമതസ്ഥരെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് വിലക്കുന്ന ഈ രഹസ്യ അജണ്ട കേരളമെന്ന ബഹുസ്വര സമൂഹത്തിലേക്ക് അതിവേഗം പടർന്നു ആഗോള തീവ്രവാദ സംഘടനയിലേക്ക് ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ പേർ റിക്രൂട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്നാണ് ചില തീവ്രവാദ സംഘടനകളുടെ രഹസ്യയോഗങ്ങൾ നടന്നത് കേരളത്തിലാണ് ഇത് കേന്ദ്ര ഏജൻസികളുടെ ശ്രദ്ധ കേരളത്തിലേക്ക് പതിയാനിടയാക്കി പെൺകുട്ടികളുടെ ദുരൂഹ തിരോധാനങ്ങളും മതം മാറ്റവും സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു വിരമിക്കുന്ന പോലീസ് മേധാവികളടക്കം ഇത്തരം അപകടകരമായ പ്രവണതകൾക്കെതിരെ മുന്നറിയിപ്പ് നൽകി കേരളത്തിൽ ആരൊക്കെയോ തീവ്രവാദത്തിൻ്റെ വാതിലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു സൗഹൃദത്തോടെ കഴിഞ്ഞിരുന്ന ഒരു ജനതയെ അവർ ഈ വാതിലിലൂടെ കടത്തിവിട്ടു ഒരു വിഭാഗം റാഡിക്കലൈസ് ചെയ്യപ്പെടുന്നു എന്ന് നിസ്സംശയം പറയാം ഒരു സർക്കാരിന് ഇത് കണ്ടു നിൽക്കാനാകുമോ തീവ്രവാദത്തിലേക്ക് വഴിമാറുന്ന ജനതയുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി അവരെ അതിൽ നിന്ന് മുക്തമാക്കേണ്ട പ്രവർത്തനങ്ങളും പദ്ധതികളും ആവിഷ്കരിച്ച് തീവ്രവാദത്തെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ സർക്കാരിന് പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട് പക്ഷെ കേരളത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനായി സർക്കാരും അതിനെ നയിക്കുന്ന പാർട്ടിയും തീവ്രവാദികൾക്ക് കുട പിടിക്കുകയാണ് സി പി എം അതിൻ്റെ മുൻകാല പാരമ്പര്യങ്ങൾ മറന്നുകൊണ്ട് തീവ്രവാദത്തിന് കൈ കൊടുക്കുന്നു ഇ എം എസും ഇ കെ നായനാരും സുശീല ഗോപാലനും ചടയൻ ഗോവിന്ദനും പോലുള്ള നേതാക്കന്മാർ പാർട്ടിയെ നയിച്ചിരുന്ന കാലം എല്ലാ മത താൽപ്പര്യങ്ങളെയും ഒരുപോലെ എതിർത്തിരുന്ന കാലം ഇന്നാ പാർട്ടി മറന്നു തുടങ്ങിയിരിക്കുന്നു ഷബാന കേസിൽ ഇരയോടൊപ്പം നിന്ന് പൊരുതിയ സി പി എം ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുന്ന സി പി എം കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മുല്ലയ്ക്കും മുക്രിക്കും പെൻഷൻ അനുവദിച്ചതിനെതിരെ ശക്തമായി നിലപാടെടുത്ത സി പി എം മുസ്ലിം ഭൂരിപക്ഷ സ്കൂളുകൾക്ക് വെള്ളിയാഴ്ച ദിവസം അവധി നൽകിയപ്പോൾ അതിനെതിരെ കോടതിയിൽ കേസ് നൽകിയ ഡി മുസ്ലിം സ്ത്രീകളിൽ പർദാധാരണം വ്യാപകമാകുന്നതിനെ പരസ്യമായി എതിർത്തിരുന്ന യുവജന പ്രസ്ഥാനമായ ഡിവൈഎഫ്ഐ ഇപ്പോൾ പൂർണ്ണമായും ഇവരെല്ലാം വർഗീയതയ്ക്ക് കൈകൊടുത്തിരിക്കുന്നു കണ്ണൂരിൽ വിപ്ലവ പാർട്ടിയായ സി പി ഐ എം മുസ്ലിം മതനിയമപ്രകാരമുള്ള സഹകരണ ബാങ്ക് തുടങ്ങിയിരിക്കുന്നു ഹലാലിനെ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ന്യായീകരിക്കുന്നു സർക്കാർ ഹലാൽ ചിട്ടികൾ പോലും പ്രഖ്യാപിക്കുന്നു തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ വിട്ടിരിക്കുന്നു സംസ്ഥാനത്തെ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിനെ നിർവീര്യമാക്കിയിരിക്കുന്നു കൊലപാതക പരമ്പരയ്ക്ക് സർക്കാർ മൂക സാക്ഷിയാകുന്നു ഈ നയമാണ് തീവ്രവാദത്തിന് വെള്ളവും വളവുമാകുന്നത് ഈ അലസതയിൽ നിന്നും സർക്കാർ ഉണരാതെ രക്ഷയില്ല സമൂഹമാധ്യമങ്ങളെ എത്രമാത്രം നിയന്ത്രിച്ചാലും സമൂഹത്തിലേക്ക് കടന്നു വരുന്ന തീവ്രവാദത്തെ മുളയിലെ നുള്ളാൻ ഒരു നല്ല സർക്കാരിന് ഒരു മികച്ച സർക്കാരിന് പദ്ധതികൾ ഉണ്ടായിരിക്കണം വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്